ഹായ് ഐ ആം ഷംജ ഒരു ഹെൽത്ത് വർക്കറാണ് ഇടയ്ക്ക് ഇതുപോലെയുള്ള സോഷ്യൽ അവയർനെസ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് റിഫ്ലക്സ് തിങ്കോ അല്ലെങ്കിൽ ട്രാൻസിയൻ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അതിന് നമുക്ക് ക്ഷണികമായ ബോധം നഷ്ടപ്പെടുക അല്ലെങ്കിൽ മോഹാലസ്യപ്പെട്ട് വീണു പോവുക എന്നൊക്കെ പറയാം ഇത് ഒരു പരിധിവരെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലോ അല്ലെങ്കിൽ ചില കൗണ്ടർ മെഷേഴ്സ് പൊടിക്കൈകൾ ചെയ്താലോ നമുക്ക് തടയാവുന്നതാണ് അതാണ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതിന് പല കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് ചുരുക്കി പറയാം ഇത് ഇതുണ്ടാകാനായിട്ട് വലിയ അസുഖമൊന്നും വേണമെന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും സംഭവിക്കാവുന്നതാണ് ഇനി സിങ്കോപ്പ് വന്ന ഒരാൾ എങ്ങനെ ബോധരഹിതരായിട്ട് വീഴുന്നു എന്ന് ചോദിച്ചാൽ ഏത് വിധേനയോ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കോംപ്രമൈസ് ആകുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് വിധേനയോ ബ്ലഡ് പ്രഷർ ശരീരത്തിൽ ക്രമാതീതമായി കുറയുക അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞിട്ട് ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലേക്കുള്ളത് കോംപ്രമൈസ് ആവുക അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ സിങ്കോപ്പ് ഉണ്ടാകുന്നത് കുറച്ചും കൂടി വ്യക്തമാക്കിയാൽ ഒരു ഉദാഹരണത്തിന് ഒരാൾ കുറച്ചധികം സമയം വെയിലത്ത് നിൽക്കുന്നു എന്ന് കരുതുക അത് ചിലപ്പോൾ ഒരു കുട്ടി സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കുന്നതാകട്ടെ അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ വെയിലത്ത് എക്സ്പോഷർ ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് ശരീരം മുഴുവൻ വാം ആകും നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഡയലേറ്റ് ആവാൻ തുടങ്ങും ഈ ബ്ലഡ് വെസൽസ് ഒരു പരിധി കൂടുതൽ ഡയലേറ്റ് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് മുഴുവനായിട്ടും മുഴുവൻ അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ഹാർട്ടിൻ്റെ ലെവലിന് താഴ്ഭാഗത്തോട്ട് നമ്മുടെ കാലുകൾ നമ്മുടെ അബ്ഡമൻ ആ ഒരു ഏരിയയിലോട്ട് പൂളാകാൻ തുടങ്ങും അപ്പോൾ കൂടുതൽ ഈ താഴ്ഭാഗത്തോട്ട് പൂളാകുമ്പോൾ നമ്മുടെ ഹാർട്ടിലോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും നമ്മുടെ ബ്ലഡിൻ്റെ അളവ് ഹാർട്ടിലോട്ട് എത്തുമ്പോൾ കുറയുമ്പോൾ അത് പമ്പിങ് മെക്കാനിസത്തെ അത് ബാധിക്കും അപ്പോൾ പമ്പിങ് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കോംപ്രമൈസ് ആകും അപ്പോൾ ഒരു പരിധിയിലധികം ഒരു അളവിൽ താഴെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലോട്ട് എത്താതെ വന്നു കഴിയുമ്പോഴാണ് ഈ സിങ്കോപ്പ് സംഭവിക്കുന്നത് ഇതൊരു എക്സാമ്പിൾ മാത്രം ഇതുപോലെ പലതരത്തിലുള്ള റിഫ്ലക്സ് സിങ്കോപ്സ് ഉണ്ട് ഉദാഹരണത്തിന് വാസോവാഗൽ സിങ്കോപ്സ് തന്നെ ഓർത്തോസ്റ്റാറ്റിക് സിങ്കോപ്പ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ലോങ് സ്റ്റാൻഡിങ് മൂലം ഉണ്ടാകുന്നതാണ് പിന്നെ ഇമോഷണൽ സിങ്കോപ്സ് അത് ഒരുപാട് നമ്മൾ പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ആൻഷ്യസ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ് പിന്നെ സിറ്റുവേഷണൽ സിങ്കോപ്സ് എന്ന് പറയും അത് നമ്മൾ തുമ്മുമ്പോഴ് ചുമയ്ക്കുമ്പോഴ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ മോഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ് പിന്നെ ചില കേസസിൽ അത് ഒരു ട്രിഗറും ഒന്നും ഇല്ലാതെ തന്നെ ഇത് സംഭവിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സാധാരണ പോലെ തന്നെ കാരണം മനസ്സിലാക്കിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കോംപ്രമൈസ് ആകുന്നതാണ് അപ്പോൾ അത് കൂട്ടുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൂട്ടുവാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫിസിക്കൽ കൗണ്ടർ പ്രഷർ മാനുവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ട്രിക്സ് കുറച്ച് ട്രിക്ക് ഉണ്ട് അത് നമുക്ക് ചെയ്യാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ സ്വയം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾക്ക് ഈ സിങ്കോപ്പിൻ്റെ പ്രീ മോണിറ്റർ സിംപ്റ്റംസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് വരുന്ന ആ ഒരു വാർണിംഗ് സൈൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഫിസിക്കൽ കൗണ്ടർ പ്രഷർ മാനുവേഴ്സ് അല്ലെങ്കിൽ ആ ട്രിക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിങ്കോപ്പ് നമുക്ക് ഒരു പരിധി വരെ ഡിലേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ പറ്റും അപ്പോൾ നമുക്ക് വാർണിംഗ് സൈൻസ് ഏതൊക്കെയാണ് നോക്കാം അപ്പോൾ ഇതിൽ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിന് വല്ലാതെ ചൂട് അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുക മനം പുരട്ടണ പോലെ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക കാഴ്ച മങ്ങുക അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ശരീരം വല്ലാതെ തളർന്നു പോകുന്ന പോലെ തോന്നുക അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വാർണിംഗ് സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നമുക്ക് കൂട്ടാൻ സാധിച്ചാൽ ഈ സിങ്കോപ്പ് അല്ലെങ്കിൽ അതിൽ മൂലം ഉണ്ടാകുന്ന വലിയൊരു അപകടം തന്നെ നമുക്ക് തടയാൻ പറ്റും ഈ സിങ്കോപ്പിൽ പതുങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ അതിൽ ഈ സിങ്കോപ്പിന് ശേഷം ഉണ്ടാകുന്ന വീഴ്ചയാണ് അതിപ്പോൾ നമ്മൾ എങ്ങോടാ വീഴുന്നത് അല്ലെങ്കിൽ ഇത് വീഴുന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം അപ്പോൾ നമുക്കതിൻ്റെ കൗണ്ടർ മെഷേഴ്സ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് തടയാം ഇനി നമുക്ക് ഈ ഫിസിക്കൽ കൗണ്ടർ പ്രഷർ മാനുവേഴ്സ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇത് മെയിനായിട്ട് മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും അങ്ങനെ നമ്മുടെ പമ്പിങ് മൊത്തത്തിൽ എഫിഷ്യൻ്റ് ആവും തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും അതാണ് നമ്മുടെ മെയിൻ എയിം അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം
ഇപ്പോൾ ഈ ഫിസിക്കൽ കൗണ്ടർ പ്രഷർ മാനുവേഴ്സിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ലെഗ് ക്രോസിംഗ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു വാർണിംഗ് സൈൻ, സിങ്കോപ്പിൻ്റെ വാർണിംഗ് സൈൻ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാലുകൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ലെവലിന് താഴോട്ടുണ്ടാകുന്ന ബ്ലഡ് പൂളിംഗ് നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാർട്ടിലേക്ക് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ റിട്ടേൺ വരികയും പമ്പിങ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിലായിട്ടുള്ള രക്തപ്രവാഹം ഇമ്പ്രൂവ് ആകും. അങ്ങനെ നമുക്ക് ഈ സിങ്കോപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ, നമുക്ക് ലോങ് സ്റ്റാൻഡിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സിങ്കോപ്പ് അല്ലെങ്കിൽ ഈ ഒരു മൊഹാലിസം ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ഡിയിൽ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഇരുന്ന് കാലുകൾ മടക്കി പിടിച്ച് ഇരിക്കാൻ പറ്റിയാൽ ഈ സിങ്കോപ്പിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനും പറ്റും. ഇനി ഇൻ കേസ് നമുക്കത് ബോധം കെട്ട് വീഴുകയാണെങ്കിൽ തന്നെ ആ വീഴ്ചയുടെ ആഘാതം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് ഹാൻഡ് ഗ്രിപ്പിംഗ്, അതായത് ഒരു റബ്ബർ ബോളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വസ്തുവിൽ ശരിയായി ശരിക്കും നല്ല പവർഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും നമുക്ക് ഈ ഒരു ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. പിന്നെ വരുന്നതാണ് ആം ടെൻസിങ്, അതായത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ രണ്ട് കൈകളും ക്രോസ് പിടിച്ചിട്ട് ശരിക്കും ഇങ്ങനെ വലിക്കുക. വലിക്കുമ്പോൾ നമുക്ക് ഈ ആം ടെൻസിങ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിത്രത്തിലായിട്ട് നോക്കിക്കേ, ഈ മസിൽ ഇപ്പോൾ നമ്മുടെ മസില് സാധാരണ രീതിയിൽ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ പോകുന്ന രക്തക്കുഴലിൽ ഉണ്ടാകുന്ന പ്രഷർ ഇപ്പോൾ 6 to 9 mmHg പ്രഷർ ആണെങ്കിൽ ഈ ടെൻസിങ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മസിൽസ് നല്ല ഹൈ പവറിൽ നല്ല ടെൻസിങ് ആകുന്ന സമയത്ത് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കംപ്രസ് ആവുകയും അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, 15 to 24 mmHg ആയി മാറും ഈ ടെൻസിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോഴും നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും, തലച്ചോറിലിട്ട് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിങ്കോപ്പിൽ അറ്റാക്കിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.